അനിലാന്റണിയല്ല ഇനി ആര് ഏടെ പോയാലും ആർക്കും ഒരു കുഴപ്പമില്ല. രാഹുലുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുണ്ടല്ലോ, മൂപ്പരെ നമ്മ പൊക്കി പൊക്കി പറയുന്നുണ്ടല്ലോ, നമ്മളെ കാര്യം നടക്കുന്നുണ്ടല്ലോ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടേട്ടൻ കൂടെ എനിക്കൊരു പേടിയില്ല. ഞാൻ കൊണ്ട് ടിപ്സ് പറഞ്ഞുതരാം, അത് വെച്ച് നമ്മളയാളെ വീഴ്ത്തും. പിന്നെ പരിപാടി എളുപ്പമല്ലേ. പാർലമെന്റ് സമ്മേളനത്തിൽ 35 മിനിറ്റ് നേരം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? വിടില്ല ഞാൻ. ഒരു കാര്യം പറട്ടെ. എന്താ? വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. 21,000 കോടി രൂപ. നീ കേറ്റി വയ്ക്കല കറക്റ്റ് പറ. എന്താന്ന്? നീ കമ്മീഷൻ അടിക്കല കറക്റ്റ് അമൗണ്ട് പറ. 21,000,000,000 കോടി രൂപ. നീ കറക്റ്റ് അമൗണ്ട് പറ. നീ ഇടുക്കി പക്ഷെ കയറ്റി വയ്ക്കല്ല. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ലാഞ്ചന ഉണ്ടായിരുന്നു. കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? He is scared of the next speech that is going to come on Adani. Right? I've seen it in his eyes. ഇവനാണെന്ന് എങ്ങനെ മനസ്സിലായി? ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ കൈകെട്ടി മാറി നിൽക്കുന്ന മനുവിനെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ബോഡി ലാംഗ്വേജ് പ്രകാരം കൈകെട്ടി നിൽക്കുന്നത് എന്തോ മറയ്ക്കുന്നതിന്റെ ലക്ഷണമാണ്. പിന്നെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള അവന്റെ കൃഷ്ണമണിയുടെ അനക്കത്തിൽ നിന്ന് അവൻ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. നരേന്ദ്രമോദിയുടെ കണ്ണുകളിൽ ഭീതിയുടെ അലിയടി ഉണ്ടായിരുന്നു. സാറ് ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കും. ആ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിനു മുമ്പ് ഇതുപോലെ തീരുമാനം ഇന്ത്യൻ പാർലമെന്റിൽ എടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തോടെ ഇന്ത്യയിലെ ജനങ്ങൾ അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെന്റിനെ താഴെ ഇറക്കിയ നമ്മൾ കണ്ടതാണ്. ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. അതെ, ഈ ചരിത്രവും ചാരിത്രവും ഒന്നാണ്. അതുപോലെ നരേന്ദ്രമോദിയുടെ സ്ഥാനം ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന്റെ ചവറ്റുകുട്ടയിലെ കരിയെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യോ വിശ്വാമിത്ര മഹർഷി, ശമിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വേടി കരിഞ്ഞു പോകും. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെന്റിന് അകത്തുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്റെ വായടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ പെരിച്ചാഴിയാണ്. നീ അറിയാതെ നിന്റെ അസ്ഥിവാരം തൂണ്ടുന്ന പെരിച്ചാഴി.